2019 പത്മ അവാർഡ് വേദി. അക്കുറി രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡ് ഏറ്റുവാങ്ങാൻ ഇങ്ങ് തെന്നിന്ത്യയിൽ നിന്നൊരു യുവാവുമുണ്ടായിരുന്നു. പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങാൻ പ്രഭുദേവ ഫ്രം കർണാടക എന്ന് ക്ഷണിക്കുമ്പോൾ ഒരു രാജ്യം മുഴുവൻ കൈയടിച്ചു എന്ന് വേണം പറയാൻ. എന്നാൽ ആ വേദിയിൽ ചടങ്ങ് കാണാനെത്തിയ രണ്ടുപേർ, പ്രഭുദേവയുടെ അമ്മയും അച്ഛനും, അവരുടെ മനസ്സിലൂടെ കടത്തുപോയ വികാരം എന്തായിരിക്കും? പ്രത്യേകിച്ച് തന്റെ വഴിയെ സിനിമയിലെത്തി ഇന്ത്യൻ ഡാൻസിന്റെ പര്യായമായി മകൻ മാറുമ്പോൾ രാജ്യത്തെ പരമോന്നത ബഹുമതികൾ ഏറ്റുവാങ്ങുമ്പോൾ ആ അച്ഛൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അന്ന് കൗമാരത്തിൽ ഒരിറ്റു ഭയത്തോടെ അവൻ തന്റെ മുന്നിൽ നിന്ന് പതുങ്ങിയതായിരിക്കുമോ? അതെ, അന്ന് പഠിത്തത്തിൽ യാതൊരു താല്പര്യവുമില്ലായിരുന്ന പ്രഭുദേവ എങ്ങനെയോ കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ്സായി. എന്നാൽ 11ാം ക്ലാസ്സിൽ തോറ്റു. ഒരിറ്റു ഭയത്തോടെ അച്ഛൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. മനസ്സു നോവുന്ന കുത്തുവാക്കുകളോ ആകെ തകർത്തു കളയുന്ന ആക്രോശങ്ങളോ ഉണ്ടായില്ല. അദ്ദേഹം അന്ന് പറഞ്ഞത്, സ്കൂളിലെ പഠനം പറ്റുന്നില്ലെങ്കിൽ വേണ്ട, നിനക്ക് പറ്റുന്നത് എന്തെങ്കിലും പഠിക്കാമല്ലോ എന്നാണ്. തുടർന്നാണ് അദ്ദേഹം തന്റെ സിനിമാ സെറ്റുകളിലേക്ക് നൃത്തം ചിട്ടപ്പെടുത്താൻ മകനെയും കൊണ്ടുവന്നത്. ആ അടിത്തറയിൽ ചവിട്ടി നിന്നാണ് മകൻ ഇന്ന് ഈ വേദികളെല്ലാം കീഴടക്കുന്നത്. പെരിന്തച്ചൻ കോംപ്ലക്സുകളൊന്നുമില്ലാതെ ആ പിതാവ് അഭിമാനപൂർവ്വം കൈയടിക്കുന്നതും ആ ഓർമ്മകളിൽ നിന്നു തന്നെയാവണം. ഇന്ന് അദ്ദേഹം ഒരു ഫിസിയോതെറാപ്പിസ്റ്റുമായുള്ള വിവാഹത്തിന്റെ പേരിൽ, ആദ്യ ഭാര്യ റംലത്തുമായുള്ള ഡിവോഴ്സിന്റെ പേരിൽ, തെന്നിന്ത്യൻ താരറാണി നയൻതാരയുമൊത്തുള്ള പ്രണയ ജീവിതത്തിന്റെ പേരിലൊക്കെ വാർത്തകളിൽ നിറയുമ്പോൾ വിജയത്തിന്റെ കൊടുമുടി താണ്ടിയ കരിയറും കയറ്റിറക്കങ്ങൾ നിറഞ്ഞ വ്യക്തിജീവിതവും എങ്ങനെയാണ് ഒരാളിൽ ചേർന്നു പോകുക എന്ന് തോന്നിപ്പോകും. 1973 ഏപ്രിൽ 3 മുഗൾ സുന്ദരന്റെയും മഹാദേവമ്മയുടെയും 3 ആൺമക്കളിലൊരാളായി മൈസൂരിലാണ് പ്രഭുദേവയുടെ ജനനം. അച്ഛൻ തമിഴ് സിനിമാ രംഗത്തെ അറിയപ്പെടുന്ന നൃത്ത സംവിധായകനായതിനാൽ തന്നെ പ്രഭുദേവ പഠിച്ചു വളർന്നത് ചെന്നൈ ആൽവാപ്പേട്ടയിലാണ്. തന്റെ നൃത്ത പഠനത്തിന്റെ ആദ്യ നാളുകളെക്കുറിച്ച് പ്രഭുദേവ പറയുന്നത്, ഓരോ വീടിനും ഓരോ രീതികളുണ്ടാവും. ചിലർ മക്കളെ പാട്ട് പഠിപ്പിക്കും, ചിലർ ഗിത്താറോ വയലിനോ എന്തെങ്കിലും പഠിപ്പിക്കും. എന്റെ വീട്ടിലത് നൃത്തമായിരുന്നു. അച്ഛന്റെ സുഹൃത്തുക്കളായ ധർമ്മരാജൻ മാസ്റ്റർ, ലക്ഷ്മി നാരായൺ മാസ്റ്റർ എന്നിവരാണ് ഗുരുക്കന്മാർ. ഭരതനാട്യം എന്ന ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് പഠിക്കേണ്ടത്. അന്ന് 5ലോ 6ലോ പഠിക്കുന്ന സമയം രാവിലെ 5:30 ആകുമ്പോൾ അമ്മയെത്തി വിളിക്കും. ഡാൻസ് മാസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറയും. എല്ലാവരും പുതച്ചുമൂടി ഉറങ്ങുമ്പോൾ ഡാൻസ് പഠിക്കാനായി പോകുന്നത് അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ചിട്ടകളും രീതികളുമെല്ലാം വളരെ കഠിനമായിരുന്നു. ദിവസവും 4-5 മണിക്കൂർ ഡാൻസ് പഠനം. ചിലപ്പോഴെല്ലാം തങ്ങൾ അരമണ്ഡലത്തിൽ ഇരിക്കുമ്പോഴേക്കും ആരെങ്കിലും അധ്യാപകനോട് കാര്യം പറയാൻ വരും. പിന്നെ അദ്ദേഹം അതിന്റെ പുറകെയായി, തങ്ങൾ അരമണ്ഡലത്തിൽ ഈ നിൽപ്പ് തുടരണം, അദ്ദേഹം എഴുന്നേൽക്കാൻ അനുവാദം തരുന്നതുവരെ. അതാണ് ചിട്ട. അന്നൊക്കെ അത് കഠിനമായിരുന്നെങ്കിലും അദ്ദേഹം തങ്ങളെ പരിവപ്പെടുത്തുകയായിരുന്നു എന്ന് ഇന്ന് പ്രഭുദേവ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് താൻ ഒരു ഡാൻസറായതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം പറയുന്നത്, പഠിക്കാൻ ഉഴപ്പായതിനാലെന്നാണ്. കാരണം സ്കൂളിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഷ്ടിച്ച് ജയിച്ച് 11ാം ക്ലാസ്സിൽ തോറ്റ ശേഷം അച്ഛനൊപ്പം സിനിമാ സെറ്റുകളിലേക്ക് പോയി തുടങ്ങി. അച്ഛന്റെ അസിസ്റ്റന്റായി ഒപ്പം കൂടി. 1986 മൗനരാഗം എന്ന സിനിമയുടെ കോറിയോഗ്രഫി ചെയ്യുന്ന സമയം പുല്ലാങ്കുഴൽ വായിക്കുന്ന ഒരു പയ്യനെ ചിത്രീകരണത്തിന് ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഒരു പാട്ടുരംഗത്തിൽ ആൾക്കൂട്ടത്തിലൊരുവനായി പ്രഭുദേവയുടെ സിനിമ അരങ്ങേറ്റം സംഭവിക്കുന്നത്. അതിനുശേഷം അഗ്നിനക്ഷത്രം എന്ന ചിത്രത്തിലും അദ്ദേഹം ആൾക്കൂട്ടത്തിലൊരാളായി നൃത്തം ചെയ്തു. ശേഷം അച്ഛന് തിരക്കുകൾ വർദ്ധിച്ചപ്പോൾ അദ്ദേഹം മകനെ സ്വതന്ത്ര നൃത്ത സംവിധാനം ഏൽപ്പിച്ചു. അങ്ങനെ ആദ്യമായി പ്രഭുദേവ കോറിയോഗ്രാഫറാകുന്നത് വെട്രിവിഴ എന്ന ചിത്രത്തിൽ സാക്ഷാൽ കമലഹാസന് നൃത്ത ചുവടുകൾ പറഞ്ഞുകൊടുത്തുകൊണ്ടാണ്. ശേഷം അദ്ദേഹത്തിന് തന്നെ സിനിമയിൽ അവസരങ്ങൾ വന്നു തുടങ്ങി. എന്നാൽ ആ അവസരങ്ങളെ കൃത്യമായൊരു പൊളിച്ചെഴുത്താക്കി മാറ്റിയത് നഗ്മയ്ക്കൊപ്പം പ്രഭുദേവ തകർത്തഭിനയിച്ച കാതലൻ എന്ന ചിത്രമാണ്. 1994 പുറത്തിറങ്ങിയ ഈ സിനിമ അന്നുവരെയുണ്ടായിരുന്ന സിനിമാ ഗാന സങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്തായി. എ ആർ റഹ്മാൻ, ഉർവസിയും മുക്കാല മുക്കാബലയും പോലുള്ള ചടുലതാളവും എന്നിവളെയടി എന്നിവളേ എന്നു തുടങ്ങുന്ന ആർദ്ര സംഗീതവും ആ ഗാനങ്ങൾക്ക് പകർന്നപ്പോൾ, അന്നുവരെ കേൾക്കാത്ത ശ്രുതിഭേദത്തിന്റെ പാട്ടുകൾ മൂളിയപ്പോൾ, അതിലും വലിയ പൊളിച്ചെഴുത്തായി പ്രഭുദേവയുടെ നൃത്തം. ആ പാട്ടുകൾ ചെയ്ത അനുഭവത്തെപ്പറ്റി ഒരിക്കൽ പ്രഭുദേവ തന്നെ പറഞ്ഞിട്ടുള്ളത്, എന്നിവളെ എന്ന ഗാനം കുളു മണാലിയിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. അന്ന് ഷൂട്ടിങ്ങിനിടെ പരിക്കുപറ്റി. ആ കാലം വെച്ചാണ് മുക്കാല സോങ് ചെയ്തത്. കടുത്ത വേദനയായിരുന്നു. പക്ഷേ ആ നൃത്തത്തിന്റെ ലഹരിയിൽ ഞാൻ അതൊക്കെ മറക്കുകയായിരുന്നു. എന്തായാലും തൊപ്പി വെച്ച് മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ അന്നുവരെ കാണാത്ത ചുവടുകൾ വെച്ച് പ്രണയാതുരമായി അടിപൊളി പാട്ടുകൾക്ക് പുതിയ താളം നൽകിയ യുവാവിനെ നമ്മൾ വിശേഷണങ്ങൾ കൊണ്ടുപൊതിഞ്ഞു. ഇന്ത്യൻ മൈക്കൽ ജാക്സൺ എന്നും എല്ലുകളില്ലാത്ത ഡാൻസർ എന്നും തുടങ്ങി രാജ്യം കണ്ട വലിയ ഡാൻസർമാരുടെ പട്ടികയിൽ പ്രഭുദേവ എന്ന പേരും കുത്തിവെക്കപ്പെട്ടു. എന്നാൽ നൃത്തത്തെപ്പറ്റി പ്രഭുദേവ പറയുന്നത്, കഠിനാധ്വാനം എന്നത് രണ്ടാമത്തെ കാര്യമാണ്, ഒന്നാമത് അതിനോടുള്ള താല്പര്യം, പ്രണയം ഒക്കെയാണ്. താല്പര്യത്തോടെ ഇഷ്ടത്തോടെ നൃത്തം ചെയ്താൽ അത് സുന്ദരമാകും. കഠിനാധ്വാനം അടുത്തപടി മാത്രമേ ആകുന്നുള്ളൂ. ആദ്യമൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ ഭയമായിരുന്നു. ഇപ്പോഴതില്ല. മുൻപ് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞും ഞാൻ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഞാനില്ലെങ്കിലും ശരീരം തനിയെ നൃത്തം ചെയ്യുമെന്ന അവസ്ഥ. അത് കഠിനാധ്വാനത്തിന്റെ വിലയാണ്. അങ്ങനെ നൃത്തരംഗത്ത്, അഭിനയരംഗത്ത്, സംവിധാനത്തിലെല്ലാം തന്റേതായ മുദ്ര പതിപ്പിച്ച സിനിമയെ സ്നേഹിച്ച യുവാവ്.
ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങളും ഫിലിംഫെയർ അവാർഡും നേടിയെടുത്തയാൾ. അദ്ദേഹം തന്റെ നൃത്തത്തിന്റെ വഴിയിൽ കണ്ടുമുട്ടിയ റംലത്ത് എന്ന യുവതിയെയാണ് ആദ്യം വിവാഹം കഴിച്ചത്. അവരൊരു ഡാൻസർ ആയിരുന്നു. ആ പരിചയം പ്രണയത്തിലേക്കും 1995 വിവാഹത്തിലേക്കും എത്തി. മുസ്ലിം ആയിരുന്നു റംലത്ത്. വിവാഹശേഷം അവർ ഹിന്ദുമതത്തിലേക്ക് മതം മാറി. ലത എന്ന പേര് സ്വീകരിച്ചു. പ്രഭുദേവയുടെ 3 ആൺമക്കളുടെ അമ്മയായി. ഇന്നും തന്റെ കഴിഞ്ഞുപോയ ദാമ്പത്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു ആവേശമാണ് അവർക്ക്. പ്രഭു എത്ര നല്ല ഭർത്താവായിരുന്നു എന്നും എത്ര നല്ല അച്ഛനായിരുന്നു എന്നും അവർ ഒരു വിങ്ങലോടെ പറയാറുണ്ട്. ഏതോ ദുർമന്ത്രവാദ കഥയിലെ നായിക തന്റെ പ്രണയത്തെ തട്ടിയെടുത്തതാണെന്ന് പോലും അവർ വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോകും. കാരണം 15 വർഷം നീണ്ട സന്തുഷ്ട ജീവിതത്തിന് ആദ്യമായി ഒരു നോവ് വന്നു ചേരുന്നത് 2008 പ്രഭുദേവയുടെ മൂത്ത മകൻ ക്യാൻസർ ബാധിതനായി മരണപ്പെട്ടു. കുടുംബത്തെ ഉലച്ചുകളഞ്ഞ, തന്നെ തന്നെ തകർത്തെറിഞ്ഞ ആ വേദനയിൽ നിന്ന് കരകയറാനാണ് പ്രഭു സുഹൃത്തായ നയൻതാരയുമായി കൂടുതൽ അടുക്കുന്നതെന്ന് വായിച്ചിട്ടുണ്ട്. അതെന്തായാലും ആ കാലഘട്ടത്തിലാണ് തെന്നിന്ത്യൻ താരസുന്ദരി നയൻതാരയും ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ പ്രഭുദേവയും പ്രണയത്തിലെ മഹാത്മ്യത്തെ പ്രാണനായി കാണുന്ന തമിഴ് ജനത. അതിനെ പിൻപറ്റി ഒരു കൂട്ടം സ്ത്രീ സംഘടനകളൊക്കെ പ്രഭു നയൻതാര ജോഡികൾക്കെതിരെ പടവാളേന്തി. ഇരുവരും മുംബൈയിൽ സ്ഥിരതാമസമാക്കി. ഇരുവരുടെയും സിനിമാ ജീവിതം താഴേക്ക് പതിച്ചു. നയൻതാര പുറകിലേക്ക് പതിച്ചതിലും വേഗത്തിൽ മുന്നോട്ട് കുതിച്ചെങ്കിലും പ്രഭുദേവ തമിഴ് സിനിമയോട് അകലം കാത്തത് നീണ്ട 12 വർഷങ്ങളാണ്. ഇക്കാലയളവിൽ അദ്ദേഹം ബോളിവുഡിലേക്ക് തന്റെ തട്ടകം മാറ്റി. നല്ല സംവിധായകൻ എന്ന് പേരെടുത്തു. തനിക്ക് ഡാൻസ് ആസ്വദിക്കാനേ അറിയൂ, മാർക്കിടാൻ അറിയില്ലെന്ന് മുൻപ് പറഞ്ഞ പ്രഭുദേവ പിന്നീട് റിയാലിറ്റി ഷോയുടെ ഭാഗമായി കളിച്ചിരികളുമായി കൂടിയതും നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ചുവട് വയ്ക്കാൻ യുവത്വം കൊതിച്ചു നിന്നു. എന്തായാലും 2011 പ്രഭുദേവ റംലത്ത് വിവാഹം നിയമപരമായി വേർപിരിഞ്ഞു. അതിശയമെന്ന് പറയട്ടെ, തൊട്ടടുത്ത വർഷം പ്രഭുദേവ നയൻതാര ബന്ധവും. പക്ഷെ സ്വാഭാവികമായും യാതൊരു വ്യക്തിയും ചെയ്യേണ്ടതുപോലെ നയൻതാര ജീവിതത്തിലും കരിയറിലും മുന്നോട്ട് നടന്നു. വിഘ്നേഷുമായി വീണ്ടും പ്രണയത്തിലായ അവർ തെന്നിന്ത്യൻ താരറാണി പട്ടവും തിരികെ പിടിച്ചു. മുംബൈയിൽ സ്ഥിരതാമസമാക്കി തമിഴകത്തോട് യാത്ര പറഞ്ഞ പ്രഭുദേവ 2016 12 വർഷങ്ങൾക്ക് ശേഷം തിരികെയെത്തി. 2019 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ന് അദ്ദേഹം വിവാഹിതനാണ്. ബീഹാർ സ്വദേശിയായ ഫിസിയോതെറാപ്പിസ്റ്റുമായി അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. നയന്റെ വിവാഹത്തിന്റെ പേരിലും മറ്റും പ്രഭുദേവയെ ട്രോളുന്നവരോട് ഒരുപക്ഷെ പ്രഭു നിശബ്ദം പറയുന്നുണ്ടാകും. ജീവിതം അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? സംഭവിച്ചതിനെ ചൊല്ലി കരഞ്ഞിരുന്ന സ്വയം ഒരു വേദനയായി പരിണമിക്കുന്നതിൽ അർത്ഥമെന്ത്?